ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം ഏതാണ്? സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം സിയാച്ചിനാണ്. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിനാണ്. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിനാണ്. സിയാച്ചിൻ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? കാരക്കോറം. സിയാച്ചിൻ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമി ഏതാണ്? സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമി സിയാച്ചിനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് ഏതാണ്? സിയാച്ചിനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡും സിയാച്ചിനാണ്. റോസാപ്പൂക്കൾ സുലഭം എന്ന അർത്ഥം വരുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ. റോസാപ്പൂക്കൾ സുലഭം എന്ന അർത്ഥം വരുന്ന യുദ്ധഭൂമി സിയാച്ചിനാണ്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. രണ്ടാമത് സിയാച്ചിൻ സന്ദർശിച്ച രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. രണ്ടാമത് സിയാച്ചിൻ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? നുബ്ര. സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി നുബ്രയാണ്. റിമോ ഗ്ലേസിയറിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ്? ശോക് നദി. റിമോ ഗ്ലേസിയറിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ശോക് നദി. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ലഡാക്ക്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്കാണ്. ഇന്ത്യയിലെ തണുത്ത മരുഭൂമി ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നതും ലഡാക്കാണ്. ഇന്ത്യയിലെ തണുത്ത മരുഭൂമി ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലഡാക്കാണ്. ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ദ്രാസ്. ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന പ്രദേശം ദ്രാസ് ആണ്. ഹിമാദ്രിക്ക് തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ്? ഹിമാചൽ. ഹിമാദ്രിക്ക് തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഹിമാചലാണ്. ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വത നിര ഏതാണ്? ഹിമാചൽ. ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വത നിര ഹിമാചലാണ്. കാശ്മീർ, കുളു, മണാലി എന്നീ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? ഹിമാചൽ. കാശ്മീർ, കുളു, മണാലി എന്നീ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? ഹിമാചലിലാണ്. ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വത നിര ഏതാണ്? പീർ പാഞ്ചൽ. ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് പീർ പാഞ്ചൽ. പീർ പാഞ്ചൽ റെയിൽവേ തുരങ്കം, അടൽ ടണൽ എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? ഹിമാചലിലെ പീർ പാഞ്ചൽ. പീർ പാഞ്ചൽ റെയിൽവേ തുരങ്കം, അടൽ ടണൽ എന്നിവ സ്ഥിതി ചെയ്യുന്നത് മലനിര ഹിമാചലിലെ പീർ പാഞ്ചലാണ്. സഞ്ചാരികളുടെ പർദീസ എന്നറിയപ്പെടുന്ന താഴ്വര ഏതാണ്? കാശ്മീർ താഴ്വര. സഞ്ചാരികളുടെ പർദീസ എന്നറിയപ്പെടുന്ന താഴ്വര കാശ്മീർ താഴ്വരയാണ്. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു ആണ്. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു ആണ്. മണികരൺ ഗെയ്സർ സ്ഥിതി ചെയ്യുന്ന താഴ്വര ഏതാണ്? കുളു. മണികരൺ ഗെയ്സർ സ്ഥിതി ചെയ്യുന്ന താഴ്വര കുളു ആണ്.
മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വര ഏതാണ്? മണാലി. മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വര മണാലിയാണ്. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ബിയാസ്. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസാണ്. ഹിമാലയത്തിലെ പ്രധാന ചുരം ഏതാണ്? റോഫ്താങ് ചുരം. ഹിമാലയത്തിലെ പ്രധാന ചുരം റോഫ്താങ് ചുരമാണ്. റോഫ്താങ് തുരങ്കത്തിൻ്റെ പുതിയ പേരെന്താണ്? അടൽ ടണൽ. റോഫ്താങ് തുരങ്കത്തിൻ്റെ പുതിയ പേര് അടൽ ടണൽ എന്നാണ്. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിര ഏതാണ്? ഹിമാചൽ. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിര ഹിമാചലാണ്. ഹിമാചലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്? സിംല, മസൂറി, നൈനിറ്റാൾ, അൽമോറ, ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങളാണ്. ഹിമാചലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്? സിംല, മസൂറി, നൈനിറ്റാൾ, അൽമോറ, ഡാർജിലിംഗ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? കൊടൈക്കനാൽ. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം കൊടൈക്കനാലാണ്. ഇനി നമുക്ക് ഹിമാലയത്തിലെ പ്രധാന താഴ്വരകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാശ്മീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. കാംഗ്ര, കുളു, മണാലി, ലഹൗൾ, സ്പിതി എന്നീ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഗാൽവൻ താഴ്വര സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ ലഡാക്കിലാണ്. കാശ്മീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. കാംഗ്ര, കുളു, മണാലി, ലഹൗൾ, സ്പിതി എന്നീ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഗാൽവൻ താഴ്വര സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ ലഡാക്കിലാണ്. ഹിമാലയത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും നോക്കാം. മസൂറി, നൈനിറ്റാൾ, റാണിഘട്ട്, അൽമോറ, ബദരീനാഥ്, ഡെറാഡൂൺ എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. മസൂറി, നൈനിറ്റാൾ, റാണിഘട്ട്, അൽമോറ, ബദരീനാഥ്, ഡെറാഡൂൺ എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമബംഗാളാണ്. ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഗുൽമാർഗ്, പഹാൽഗം, സോനമാർഗ്, ശ്രീനഗർ എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ജമ്മുകാശ്മീരിലാണ്. ഗുൽമാർഗ്, പഹാലംഗം, സോനമാർഗ്, ശ്രീനഗർ എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. സിംല, ചമ്പ, ധർമ്മശാല, ലഹൗൾ, സ്പിതി, ഡൽഹൌസി എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. സിംല, ചമ്പ, ധർമ്മശാല, ലഹൗൾ, സ്പിതി, ഡൽഹൌസി എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. തവാങ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിൽ. തവാങ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. ശിവന്റെ തിരുമുടി എന്ന് അർത്ഥം വരുന്ന പർവ്വത നിര ഏതാണ്? സിവാലിക്ക്. ശിവന്റെ തിരുമുടി എന്ന അർത്ഥം വരുന്ന പർവ്വത നിര സിവാലിക്കാണ്. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വത നിര ഏതാണ്? സിവാലിക്ക്. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വത നിര സിവാലിക്കാണ്. സിവാലിക് പ്രദേശത്ത് കാണപ്പെടുന്ന കൃഷിരീതി ഏതാണ്? തട്ടുതട്ടായുള്ള കൃഷിരീതി. സിവാലിക് പ്രദേശത്ത് കാണപ്പെടുന്ന കൃഷിരീതി തട്ടുതട്ടായുള്ള കൃഷിരീതിയാണ്. സിവാലിക് മലനിരകൾക്ക് സമാന്തരമായി 8 മുതൽ 10 കിലോമീറ്റർ വരെ പാറ കഷണങ്ങൾ നിറഞ്ഞ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത പ്രദേശം ഏതാണ്? ഫാബർ. സിവാലിക് മലനിരകൾക്ക് സമാന്തരമായി
8 മുതൽ 10 കിലോമീറ്റർ വരെ പാറ കഷണങ്ങൾ നിറഞ്ഞ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത പ്രദേശമാണ് ബാബർ. ബാബർ പ്രദേശത്തിന് തെക്കായി സസ്യജാലങ്ങൾ തടച്ചു വളരുന്ന ചതുപ്പ് പ്രദേശമേതാണ്? ടെറായി. ബാബർ പ്രദേശത്തിന് തെക്കായി സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശമാണ് ടെറായി. ദുദുവ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന പ്രദേശമേതാണ്? ടെറായി. ദുദുവ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ടെറായിയാണ്. ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് കൃഷിഭൂമിക്ക് വേണ്ടി ഒരുക്കിയെടുത്ത ചതുപ്പ് പ്രദേശമേതാണ്? ടെറായി. ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് കൃഷിഭൂമിക്ക് വേണ്ടി ഒരുക്കിയെടുത്ത ചതുപ്പ് പ്രദേശമാണ് ടെറായി. സിവാലിക് പർവ്വത നിരയ്ക്ക് ലംബമായി നീളമേറിയതും വ്യത്യസ്തവുമായ താഴ്വരകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഡൂണുകൾ. സിവാലിക് പർവ്വത നിരയ്ക്ക് ലംബമായി നീളമേറിയതും വ്യത്യസ്തവുമായ താഴ്വരകൾ അറിയപ്പെടുന്ന പേര് ഡൂണുകൾ എന്നാണ്. ഏറ്റവും വലിയ ഡൂൺ ഏതാണ്? ഡെറാഡൂൺ. ഏറ്റവും വലിയ ഡൂൺ ഡെറാഡൂണാണ്. ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? സിവാലിക്. ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്നത് സിവാലിക് പർവ്വത നിരയിലാണ്. സിവാലിക് പർവ്വത നിരകളുടെ ശരാശരി ഉയരം എത്രയാണ്? 1220 മീറ്റർ. സിവാലിക് പർവ്വത നിരകളുടെ ശരാശരി ഉയരം 1220 മീറ്റർ ആണ്. ഖാസി ഗാരോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മേഘാലയ. ഖാസി ഗാരോ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം മേഘാലയയാണ്. കുങ്കുമ കൃഷിക്ക് പേരുകേട്ട സ്ഥലമേതാണ്? ജമ്മുകാശ്മീർ. കുങ്കുമ കൃഷിക്ക് പേരുകേട്ട സ്ഥലം ജമ്മുകാശ്മീരാണ്. മിസോറാമിലൂടെ ഒഴുകുന്ന മേഘ്ന നദിയുടെ പോഷക നദി ഏതാണ്? ബരാക് നദി. മിസോറാമിലൂടെ ഒഴുകുന്ന മേഘ്ന നദിയുടെ പോഷക നദിയാണ് ബരാക് നദി. ലൂഷായ് കുന്നുകൾ, മീസോ ഹിൽസ് എന്നിവ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മിസോറാം. ലൂഷായ് കുന്നുകൾ, മീസോ ഹിൽസ് എന്നിവ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം മിസോറാമാണ്. ഇന്ത്യയ്ക്കും മ്യാൻമാറിനുമിടയിൽ അന്താരാഷ്ട്ര അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വത ഭാഗം ഏതാണ്? പത്കായ്ഭൂം. ഇന്ത്യയ്ക്കും മ്യാൻമാറിനുമിടയിൽ അന്താരാഷ്ട്ര അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വത ഭാഗമാണ് പത്കായ്ഭൂം. നാഗാ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? സരാമതി കൊടുമുടി. നാഗാ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സരാമതി കൊടുമുടി. ചിറാപുഞ്ചി, മൗസിൻഡ്രം എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? ഖാസി കുന്നുകൾ. ചിറാപുഞ്ചി, മൗസിൻഡ്രം എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിര ഖാസി കുന്നുകളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമേതാണ്? മേഘാലയയിലെ മൗസിൻഡ്രം. ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മേഘാലയയിലെ മൗസിൻഡ്രമാണ്. ചിറാപുഞ്ചിയുടെ പുതിയ പേരെന്താണ്? സൊഹ്ര. ചിറാപുഞ്ചിയുടെ പുതിയ പേര് സൊഹ്ര എന്നാണ്. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമേതാണ്? കർണാടകയിലെ അഗുംബെ. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം കർണാടകയിലെ അഗുംബെയാണ്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ ലക്കിടിയാണ്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ ലക്കിടിയാണ്. കുങ്കുമ കൃഷിക്ക് വളരെ ഉപയോഗപ്രദമായ കളിമണ്ണ് ഏതാണ്? കരയവ. കുങ്കുമ കൃഷിക്ക് വളരെ ഉപയോഗപ്രദമായ കളിമണ്ണാണ് കരയവ. തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? പർവ്വത മണ്ണ്. തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് പർവ്വത മണ്ണാണ്. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ്? പർവ്വത മണ്ണാണ്. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് പർവ്വത മണ്ണാണ്. പർവ്വത നിരകൾ മുറിച്ചു കടക്കാൻ സഹായകരമായ സ്വാഭാവിക മലയിടുക്കുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ചുരങ്ങൾ.
പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകരമായ സ്വാഭാവിക മലയിടുക്കുകൾ അറിയപ്പെടുന്നത് ചുരങ്ങൾ എന്നാണ്. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഖൈബർ ചുരം. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഖൈബർ ചുരമാണ്. ഹിന്ദുക്കുഷിലെ പ്രസിദ്ധമായ ചുരങ്ങൾ ഏതെല്ലാമാണ്? ഖൈബർ ചുരം, ബോലാൻ ചുരം. ഹിന്ദുക്കുഷിലെ പ്രസിദ്ധമായ ചുരങ്ങൾ ഏതെല്ലാമാണ്? ഖൈബർ ചുരവും ബോലാൻ ചുരവും. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ ചുരം ഏതാണ്? ഉംലിംഗ്ല ചുരം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ ചുരം ഉംലിംഗ്ല ചുരമാണ്. ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കാരക്കോറം ചുരം. ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം കാരക്കോറം ചുരമാണ്. ചൈനയും പാകിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കുഞ്ചറാബ് ചുരം. ചൈനയും പാകിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം കുഞ്ചറാബ് ചുരമാണ്. കൈലാസ തീർത്ഥാടനത്തിനായി ടിബറ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന ചുരങ്ങൾ ഏതൊക്കെയാണ്? നാഥുല ചുരവും ലിപുലേക് ചുരവും. കൈലാസ തീർത്ഥാടനത്തിനായി ടിബറ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന ചുരങ്ങൾ നാഥുല ചുരവും ലിപുലേക് ചുരവുമാണ്. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? ബോലാൻ ചുരം. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ബോലാൻ ചുരമാണ്. കേരളത്തിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. കേരളത്തിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ്. സ്പിതി താഴ്വരയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുൻസും ചുരമാണ്. സ്പിതി താഴ്വരയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുൻസും ചുരമാണ്. നുബ്ര താഴ്വരയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് കാർത്തുങ്ല ചുരമാണ്. നുബ്ര താഴ്വരയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് കാർത്തുങ്ല ചുരമാണ്. ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? അസിർഗഡ് ചുരം. ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്നത് അസിർഗഡ് ചുരമാണ്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ചുരങ്ങളും ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. ബനിഹാൾ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ജമ്മുവിനെയും ശ്രീനഗറിനെയുമാണ്. ബനിഹാൾ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ജമ്മുവിനെയും ശ്രീനഗറിനെയും. ദെബ്സ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലം കുളു സ്പിതി താഴ്വരയാണ്. ദെബ്സ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കുളുവും സ്പിതി താഴ്വരയും. ലിപുലേക് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലം ഉത്തരാഖണ്ഡും ടിബറ്റുമാണ്. ലിപുലേക് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡും ടിബറ്റും. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഹിമാചൽ പ്രദേശും ടിബറ്റും. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. സോജില ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ശ്രീനഗറും കാർഗിലും. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സിക്കിമും ടിബറ്റും. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. ബോണ്ടില ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? അരുണാചൽ പ്രദേശും ടിബറ്റും. അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോംഡില ചുരം. റോഫ്താങ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കുളു, ലഹുൾ, സ്പിതി, താഴ്വര എന്നിവയാണ്. കുളു, ലഹുൾ, സ്പിതി, താഴ്വര എന്നിവയെ ബന്ധിപ്പിക്കുന്ന ചുരങ്ങൾ ഏതൊക്കെയാണ്? ചുരമാണ് റോഫ്താങ് ചുരം. ദിഹാങ് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? അരുണാചൽ പ്രദേശും മാണ്ടലയും. അരുണാചൽ പ്രദേശും മ്യാൻമാറിലെ മാണ്ടലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ദിഹാങ് ചുരം. ബരാലാച്ചില ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? ഹിമാചൽ പ്രദേശ്, ലേ, ലഡാക്ക്. ഹിമാചൽ പ്രദേശ്, ലേ, ലഡാക്ക് എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബരാലാച്ചില ചുരം. ജൽപ്പില ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സിക്കിമും ലാസയും. സിക്കിമിനെയും ലാസയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ജൽപ്പില ചുരം.
കുംഭല്ലേക്കാട്ട് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? രത്നഗിരിയും സത്താറയും. രത്നഗിരിയും സത്താറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കുംഭല്ലേക്കാട്ട് ചുരം. താൾക്കട്ട് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? നാസിക്കും മുംബൈയും. നാസിക്കിനെയും മുംബൈയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് താൾക്കട്ട് ചുരം. ബോർക്കട്ട് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മുംബൈയും പൂനെയും. മുംബൈ പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോർക്കട്ട് ചുരം. പട്ടുപാതയുടെ അഥവാ സിൽക്ക് റൂട്ട് ഭാഗമായ ചുരം ഏതാണ്? നാഥുല ചുരം. പട്ടുപാതയുടെ ഭാഗമായ ചുരം നാഥുല ചുരമാണ്. നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയുമാണ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. തീൻ ബെഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. തീൻ ബെഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. കാശ്മീർ താഴ്വരയെ ഔട്ടർ ഹിമാലയവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബനിഹാൾ ചുരം. കാശ്മീർ താഴ്വരയെ ഔട്ടർ ഹിമാലയവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ബനിഹാൾ ചുരമാണ്. ഫോട്ടുല നമിക്കാലോ ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. ഫോട്ടുല നമിക്കാലോ ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ്? ഷിപ്കില ചുരം. സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഷിപ്കില ചുരമാണ്. ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്താരാഷ്ട്ര റോഡായ കാരക്കോറം ഹൈവേ ഏത് ചുരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ബുഞ്ചറാബ് ചുരം. ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്താരാഷ്ട്ര റോഡായ കാരക്കോറം ഹൈവേ ഏത് ചുരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ബുഞ്ചറാബ് ചുരത്തിലൂടെയാണ്. നാമാചുരം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. നാമാചുരം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.